ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു ജോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ അത് 5 മണിയായിട്ടുണ്ട്. നമ്മൾ എന്നത്തെയും പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്, നേരെ അടുക്കളയിലോട്ട് പോയി. ഇത് ആദ്യം തന്നെ കട്ടനൊക്കെ വെച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം ദോശയും പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് സ്റ്റൂവും ആണെന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഷെഫൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. പക്ഷേ എൻ്റെ അടുത്ത് ചട്ടി കേടായത് കാരണം എനിക്കിപ്പോൾ ദോശ ഉണ്ടാക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഇന്ന് തൽക്കാലം ഞാൻ ഫ്രൈയിങ് പാനിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ എയർപോർട്ട് എടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ക്ലാസ്സൊക്കെ ഏതെങ്കിലും ഒന്ന് കേൾക്കാമെന്നൊക്കെ കരുതിയിട്ട്, ഇപ്പോൾ തീരെ ടൈമൊന്നും ഇല്ലാത്തതല്ല, അപ്പം ഇങ്ങനെയൊക്കെ ടൈം ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷെഫുവൊക്കെ ഉള്ള ലഞ്ചും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചെവിയിൽ അതുകൂടെ വെച്ചിട്ട് കേൾക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്കങ്ങനെ കേട്ട് 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 പഠിക്കാനുള്ള ഒരു മൈൻഡ് ഇല്ല. നിങ്ങൾ കണ്ടതാണ്, കാണുന്നതാണ്, നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, എനിക്ക് എഴുതി പഠിച്ചാൽ തന്നെ എന്താകത്തുള്ളൂ, എൻ്റെ തലേ കയറത്തുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കാം. പക്ഷേ പെട്ടെന്ന് എവിടുന്നേലൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാനിത് കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഇത് വരുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇയർഫോൺ വെച്ച് കേൾക്കാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഷെഫൊക്കെ ചായ വെച്ച് കൊടുത്ത് ും അതോടൊപ്പം തന്നെ നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് ലഞ്ചൊക്കെ ഞാൻ ടിഫിനിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോറും ക്യാബേജ് ഉപ്പേരിയും മീൻ പൊരിച്ചതും മീൻ കറിയും ആണ് എന്ന് ഷെഫൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ അത് 7 മണിയായപ്പോൾ ഷെഫൊക്കെ പോയി. പിന്നെ എനിക്ക് വേറെ പണികളൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി ആയതാണ്. അപ്പോൾ പിന്നെ കുട്ടികൾ നന്നായിട്ട് നല്ല ഉറക്കത്തിലാണ്, എനിക്കും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ 10 മണിക്ക് നമ്മുടെ ഡ്യൂട്ടി ടൈം തുടങ്ങും. അപ്പോൾ പിന്നെ അതിന് മുന്നേ ഒരു മണിക്കൂർ കൂടെ ഒക്കെ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റത് 9 മണിക്കാണ് കേട്ടോ. 9 മണിക്ക് ഞാൻ എഴുന്നേറ്റം ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ഞാൻ വേഗം പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോഴും കുട്ടികൾ ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെഴുന്നേറ്റിന് ശേഷം ഇനി ചായ ഒക്കെ കുടിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ഡെയിലി 30 കറണ്ട് അഫയേഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇത് ആസ അക്കാഡമിയുടെ ബുക്കാണ്. അപ്പം 2023 ജാൻവരി തൊട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചാട്ടോ, ജാൻവരി ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് പണ്ട് ഞാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ജനുവരിയിലെ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇത് വായിക്കുന്ന സമയത്തും അന്ന് പഠിച്ചിരുന്ന പല സാധനങ്ങളും ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ആ ഇത് ഞാനത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. പക്ഷേ ഞാനതൊന്ന് റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാനത് പഠിപ്പിക്കുന്ന സമയത്ത് നല്ല വൃത്തിക്ക് ഞാൻ പഠിച്ചതിന് ശേഷമാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ടാവും തോന്നുന്നു ഇന്നിപ്പോൾ അത് വായിക്കുമ്പോൾ പലതും എനിക്ക് നല്ല ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, റിവിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലുണ്ടാവുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം മനസ്സിലുണ്ടാവും, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പം ഞാനിത് അത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുള്ളതൊക്കെ ഞാൻ നന്നായിട്ട് 2-3 വട്ടം വായിച്ചു, ഒന്നുകൂടെ മനസ്സിരുത്തി വായിച്ചു. ഓർമ്മയില്ലാത്തതും പിന്നെ പുതിയതായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അതിലുണ്ട്, ഞാൻ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് പഠിച്ചു. അങ്ങനെ 30 questions അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ ഞാൻ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 30. ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. അതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസും ആൻസറും, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്, നമ്മുടെ ആസ്ത അക്കാഡമിയുടെ ഈ ഒരു പുസ്തകത്തിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ രീതിയിൽ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ മക്കളെ എഴുന്നേറ്റ് ചായ കൂടിയൊക്കെ കഴിഞ്ഞു വീണ്ടും ഞാൻ ഡ്യൂട്ടി ടൈമായി. ഡ്യൂട്ടീൻ്റെ ഇടയിൽ അത് ആ ഒരു ഫ്രീ ടൈം വെക്കുമ്പോൾ ഞാൻ പഠിക്കാനിരുന്നു. അതിനിടയ്ക്ക് മക്കളൊന്ന് പോയിട്ട് സിപ്പപ്പൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, ചൂടൊക്കെ അല്ലേ. അപ്പോൾ എനിക്കൊന്ന് കൊണ്ടു തന്നപ്പോൾ ഞാൻ അതൊക്കെ അത് കഴിച്ച് ഒന്നും ചില്ലായതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം എനിക്ക് ഈ വലിയ ബുക്ക് ഇങ്ങനെ കണ്ടിട്ടേ ഭയങ്കര ഇറിറ്റേഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും നാച്ചുറൽ സയൻസും ആണ്. അപ്പോൾ അത് രണ്ടും ഞാൻ കീറിയെടുത്തു ബുക്ക്, ഈ വലിയൊരു ബുക്കിൽ നിന്ന്. അപ്പം നമ്മൾ ഇപ്പം ടാർഗറ്റ് ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ തീരുമല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത് ഈ വലിയൊരു പുസ്തകമാകുമ്പോൾ നമ്മൾ തീരുന്നില്ല എന്നുള്ളൊരു, നമുക്കത് കാണുമ്പോൾ ഇത്രയും വലിയ ബുക്കോ എന്നുള്ളൊരിത് നമുക്ക് എന്തായാലും ഉണ്ടാവും. നമ്മൾ ഈ റാങ്ക് ഫയലൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഇത് ഇതല്ലേ, 2000 പേജൊക്കെ എങ്ങനെ പഠിച്ചു തീർക്കും എന്നുള്ളൊരു ടെൻഷനാണല്ലോ നമുക്കുണ്ടാവുക. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഒരു ബയോളജിയുടെ ഭാഗം ഞാൻ ഇപ്പം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പഠിക്കാനിരിക്കുന്ന ഭാഗം ഞാനത് കീറിയെടുത്തു, എന്നിട്ടത് പിന്നെ ചെയ്തു.
അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ഞാൻ കീറിയെടുത്ത് പിന്നെ ചെയ്തു. അപ്പോൾ നമുക്ക് പഠിച്ച് തീരുന്നത് നമുക്കതിൽ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു പോർഷൻ തീർന്നല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇതും നാച്ചുറൽ സയൻസും ഞാൻ ഏകദേശം കുറേയൊക്കെ ബയോളജി ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ട് തീർത്തിട്ടുണ്ട്. കുറച്ച് വളരെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഇതെടുക്കാൻ കാരണം ഇന്ന് ഇത് ഇപ്പം ആദ്യം ഇത് തീർക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഒന്നാമത് ഞാനൊരു മുക്കാൽ ഭാഗത്തോളം ബയോളജി ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. എസ് സി ആർ ടി ബേസ്ഡ് തന്നെയാണ് ഈ ഒരു റാങ്ക് ഫയലിലും വരുന്നത്. കംപ്ലീറ്റ്ലി പുറത്തുനിന്ന് വേറെ അങ്ങനെ ഒന്നുമില്ല, എല്ലാം എസ് സി ആർ ടി ബേസ്ഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എസ് സി ആർ ടി പഠിച്ചു വെച്ചതുകൊണ്ട് തന്നെ ഇനിയിപ്പം കൂടുതൽ ഇതിൽ വരുന്ന ഭാഗങ്ങൾ മാത്രം എനിക്ക് പഠിച്ചാൽ മതി. പിന്നെ ബാക്കി പഠിക്കാനുള്ള ഒരു കാൽഭാഗം കൂടെ എനിക്ക് പഠിച്ചാൽ മതി. അപ്പോൾ അത് അത്ര പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കുകയും ചെയ്യാം. നമ്മൾ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ തീർത്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും നമുക്കുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഞാനത് കീറിയെടുക്കുകയും ചെയ്തത് ബയോളജി തീർക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, ഇനി ഇതിന് ശേഷം വേണം നമുക്ക് വേറെ രണ്ട് സബ്ജക്റ്റും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 30-30 ദിവസം വെച്ചിട്ട് 30-30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സും തീർക്കണം ഡെയിലി. ബയോളജി ഒരു 10 ദിവസം കൊണ്ട് തീർക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത്. കാരണം 100 പേജസ് ആണ് ഇതിലുള്ളത്. അപ്പം 10-10 പേജ് വെച്ചിട്ട് 100 ദിവസം കൊണ്ട് അല്ല 10 ദിവസം കൊണ്ട് തീർക്കണം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ നമുക്ക് വേറെ രണ്ട് സബ്ജക്ട്സ് എടുക്കണം. അതിന് ഈ ഒരു ഇംഗ്ലീഷോ മലയാളമോ എടുക്കണം. അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലും എക്കണോമിക്സോ കോൺസ്റ്റിറ്റ്യൂഷനോ എടുക്കണം. അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. അതാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി പിന്നെ ഒരു ചേഞ്ചസ് വരുമോ, മീൻസ് വേറെ എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പം നിലവിൽ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തായാലും ബയോളജി തീർത്തിട്ടേ ഇനി വേറൊരു സബ്ജക്റ്റ് എടുക്കുന്നുള്ളത്, പെട്ടെന്ന് തീരും. ഓക്കെ, അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ പണികളൊക്കെ. അല്ല, നമ്മളെ പഠിക്കാൻ പ്ലാൻ ഇട്ട സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്, സീരിയസ്ലി ഇന്ന് സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് എൻ്റെ ഡ്യൂട്ടിയോടൊപ്പം തന്നെ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പുസ്തകങ്ങളൊക്കെ ഞാൻ ഇതിന് മുൻപ് തന്നെ പഠിക്കാനിരുന്നത് കൊണ്ടാണ് തോന്നുന്നു. നമുക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് 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 തീർന്നത് കൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പം ഇന്ന് സോജൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് സോജൻ്റെ ബർത്ത്ഡേ, അതായത് 17 സോജൻ്റെ ബർത്ത്ഡേ, 18 ആദമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം സോജൻ വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഞാൻ പോകുമ്പോഴേക്കും അവിടെ എല്ലാവരും ബ്രോസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രോസ്റ്റ്, സോജ ബ്രോസ്റ്റൊക്കെ വാങ്ങി, പെപ്സിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉമ്മ പൂരിയൊക്കെ പൊരിച്ചിട്ട് വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കേണ്ടത്. പക്ഷെ കുട്ടികൾ ആരും കഴിക്കുന്നില്ല. കാരണം അവർക്ക് ഈ ബ്രോസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധാ ഫുഡ് കഴിക്കൂലല്ലോ. ഉമ്മ ചായയും പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷെ ആരും കഴിക്കണില്ല. അവർ ബ്രോസ്റ്റും കുബൂസും പെപ്സിയിലും പിടിച്ചേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അതേ കുട്ടികളെല്ലാവരും സോജയ്ക്ക് ഓരോ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാത്തുമ്മാൻ്റെ ഗിഫ്റ്റാണ്. അപ്പോൾ ഓരോരുത്തരും ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇവിടെ. ഇനി ആ ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ആണ് സോജ പറയുന്നത് ആദമിന് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവള് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സോജ ആദമും കൂടെ ആ കേക്കൊക്കെ മുറിച്ചു. കൊറേ സാധനങ്ങൾ, 20 സാധനങ്ങൾ ഉണ്ടാക്കാം. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് വോയിസ് ഓൺ ചെയ്തിടാൻ പറ്റില്ല. കാരണം പൊരിഞ്ഞടിയായിരുന്നു. 6 കുട്ടികളുണ്ട്, 6 എണ്ണം കൂടെ നിങ്ങൾക്ക് അറിയാലോ ഒരു വീട്ടില് 1-2 കുട്ടികൾ ഉണ്ടാവുമ്പോഴുള്ള അവസ്ഥ തന്നെ എന്താണെന്ന് അറിയാലോ. പിന്നെ 6 പേരും കൂടെ എൻ്റെ അമ്മ ഈ ഒരു ഗിഫ്റ്റിനും വേണ്ടിയിട്ട് പാത്തുമ്മൊക്കെ പെരുന്നാൾ പൈസ കിട്ടിയ പൈസ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. കുറേ സ്കെയില്, പെൻസില്, നോട്ട്ബുക്സ്, ഇങ്ങനത്തെ റൈറ്റിംഗ് പാഡ്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഫോൺ സ്റ്റാൻഡ്, കുറേ സാധനങ്ങൾ അവൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം
ഈ ഒരു ബോക്സിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരുടെയും കൂടെ ഒരു തല്ലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളത് ഒരുവിധം സോൾവാക്കി. അപ്പോഴാണ് സോജ കേക്കുമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ആദ്യമിന് ഭയങ്കര സന്തോഷമായി. കാരണം അവന് തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കേക്ക് ഉണ്ടാവും എന്നുള്ളതൊന്നും. ശരിക്കും സോജദാത്തക്ക് ഗിഫ്റ്റ് കൊടുക്കുക, സോജദാത്തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെയാണ് ഇവിടുന്ന് ഇപ്പോൾ കേക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായ ആൾക്ക്. പിന്നെ അതിനിടയ്ക്ക് അവൻ ഗിഫ്റ്റ് ഒന്നും അവൻ്റെ വക ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ എൻ്റെ കയ്യിൽ നിന്ന് 20 രൂപ വാങ്ങിച്ചുകൊണ്ടായിട്ട് 2 ക്രിസ്പെല്ലോ വാങ്ങിയിട്ട് ഉച്ചക്ക് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ കൊടുക്കുന്ന സമയത്ത് അവന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി മൂപ്പരാൾ ഹാപ്പി ആയി കേക്ക് കിട്ടിയപ്പം. കാരണം എല്ലാവരും കൊടുത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത്, പക്ഷേ അവന് കൊടുക്കുന്നത് ആരും കണ്ടതും ഇല്ല, ഫോട്ടോ വീഡിയോസ് ഒന്നും എടുത്തതും ഇല്ല. ഇവരുടെ കൂടെ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി. പിന്നെ അതൊക്കെ ഒന്ന് റെഡി ആയത് ഈ ഒരു കേക്ക് കണ്ടപ്പോഴും മുറിച്ചപ്പോഴൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, എല്ലാവർക്കും വായലൊക്കെ ഇട്ട് കൊടുത്തു, ഹാപ്പി ആയി എല്ലാവരും കൂടെ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുട്ടികളാണെങ്കിലും ആദമിന് കുറച്ച് മിഠായി, റബ്ബർ, കട്ടർ ഇതൊക്കെയാണ് അവരുടെ ഒരു ഇത്, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മ 9:30 മണിക്കായപ്പം വരുന്നത് ആദമിനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട്. അപ്പോൾ ദേ കുറേ ചോക്ലേറ്റോ കേക്ക് ലേസ് എന്തൊക്കെയോ സാധനങ്ങൾ ആ ഒരു ബോക്സിലിട്ടിട്ട് ഉമ്മ അതും കൊണ്ട് വന്നു. അപ്പോൾ അവന് അതിനേക്കാളേറെ സന്തോഷമായി. കാരണം അവന് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ അതിലുണ്ടായിരുന്നു കേട്ടോ. അവനെപ്പോഴും കഴിക്കുന്ന അവന് ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി മൂപ്പർക്ക് അതൊക്കെ കണ്ടപ്പം. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ എന്താ പറയുക അടിച്ചു പൊളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനിത് ഫുഡ് ഉണ്ടാക്കാൻ നിന്നു. ഷെർഫൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷെർഫൊക്ക് നല്ല മീൻ കറിയും അയല ഉണ്ടായിരുന്നു. അപ്പോൾ അയല മുളക് ഇട്ടു. അതോടൊപ്പം തന്നെ കുറച്ച് ആട്ടപ്പൊടി, ആട്ടപ്പൊടിയും അരിപ്പൊടിയും കൂടെ ഉപ്പും മിക്സ് ചെയ്ത് കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി മീൻ പൊരിച്ചു. എന്നിട്ട് ഇതേ നമ്മൾ കഴിക്കാൻ പോകണം. അത് ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഷെർഫൊക്കെ വന്നിട്ട് നമ്മൾ കഴിക്കാതിരിക്കുമ്പം. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കിടന്ന സമയത്ത് എനിക്കൊരു വർക്ക് പെയിൻറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു MLA പേജിൽ പോസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും കിടത്തിയതിന് ശേഷം ഞാനത് കുറച്ച് നേരം അതൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് ഞാനതൊക്കെ ഇരുന്ന് എഴുതി. അതിരുന്ന് എഴുതി അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും FBയിലൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസ് അയച്ചു കൊടുക്കുക. അവരോട് ഷെയർ ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.